നിൽക്കുന്നത് എൻ്റെ ജന്മസ്ഥലമായ ചമ്പക്കുളത്താണ്. ഇത് ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത്. സോ അവിടുത്തെ ഏറ്റവും മനോഹരമായ ഞങ്ങളെല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു വലിയൊരു ഉത്സവമാണ് ഞങ്ങളുടെ ചമ്പക്കുളം മൂലമള്ളം കളി. അപ്പോൾ അത് കൂടാനായിട്ട് എവിടെയാണെങ്കിലും എല്ലാ വർഷവും മുടങ്ങാതെ ഞാനും അതുപോലെ എൻ്റെ കൂട്ടുകാരും എല്ലാവരും ഇവിടെ എത്താറുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ തലേദിവസമായ അന്ന് ഞങ്ങൾ പള്ളിക്കടവിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആൾക്കാരുടെ ആ ഒരു ഉത്സാഹവും കാര്യങ്ങളും എങ്ങനെയാണ്. ഇതിലും നല്ലതായിട്ട് നാളെ വരാൻ പോകുന്നത് അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അപ്പോൾ മൂലമള്ളങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മറ്റു വള്ളങ്ങളെയും ഒരുപാട് വള്ളങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ഈ മൂലമള്ളങ്ങളിൽ ചമ്പക്കുളം മൂലമള്ളങ്ങളുടെ ആ ഒരു സ്റ്റാർട്ടിങ്ങോടുകൂടിയാണ് മറ്റേ എല്ലാ വള്ളങ്ങളിലും. രണ്ട് കരയുണ്ട്, ചമ്പക്കുളം പിന്നെ അതുപോലെ തന്നെ നടുഭാഗം എന്ന് പറയുന്ന രണ്ട് കരക്ക്. അപ്പോൾ ഈ രണ്ട് കരക്കാരുടെയും ഒരു വലിയ ഉത്സവം തന്നെ എന്ന് പറയാം, ഞങ്ങളുടെ ഫെസ്റ്റിവലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കി കഴിയുമ്പോഴത്തേക്കാണ് ആൾക്കാരുടെ എന്താ പറഞ്ഞിരിക്കാൻ പറ്റുന്നത്, വലിയൊരു സന്തോഷമാണ്. ചരിത്രം പറയുന്ന ഈ പമ്പയാറ്റിലാണ് നാളത്തെ വള്ളംകളി നടക്കുന്നത്. ഏകദേശം 6 ചുണ്ടൻ വള്ളങ്ങളും 7 ചെറുവള്ളങ്ങളും ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ അറിഞ്ഞത്. ചിലപ്പോൾ ഏറ്റക്കുറിച്ചുള്ളതൊക്കെ ഉണ്ടാകും നാളത്തെ ഇതനുസരിച്ച്. പക്ഷേ ആൾക്കാരെല്ലാം ഒരുപാട് ഓർജസ്ലരാണ്. കിടക്കുന്ന വള്ളം എന്ന് പറയുന്നത് നിരണം വള്ളമാണ്. സോ ഇവിടെ കരയുടെ ബേസിലാണ് നമ്മൾ വള്ളങ്ങളുടെ പേര് പറയുന്നത്. ഈ കാണുന്ന നിരണം വള്ളം തുഴയുന്നത് NCDC എന്ന് പറയുന്ന ഒരു ബോട്ട് ക്ലബ്ബാണ്. സോ പല ബോട്ട് ക്ലബ്ബ് ഉണ്ടെങ്കിലും നമ്മളെപ്പോഴും കരക്കാർ, നേരത്തെ പറഞ്ഞത് കരക്കാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കരയുടെ സ്വന്തം എന്നുള്ള ആ ഒരു എന്താ പറയുക ഊർജ്ജവും എനർജി അവർക്കുണ്ടാകും. അപ്പോൾ അവരെപ്പോഴും ആ ഒരു വള്ളത്തെ ആയിരിക്കും എപ്പോഴും സപ്പോർട്ടും ചെയ്യുന്നത്. ഞാനും വേണം പോവാം.